നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ചരൺജിത് സിംഗ് ചന്നി ദില്ലിയിൽ വൻ മദ്യ കുംഭകോണം നടന്നിട്ടുണ്ട്. പഞ്ചാബിലും അതുതന്നെയാണ് നടന്നത്. അതേക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. മദ്യ കുംഭകോണത്തിൽ ഉൾപ്പെട്ട 15 ദിവസം ജയിലിൽ കിടന്ന കെജ്രിവാളിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ചന്നി പറഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് എത്താനിരിക്കെയാണ് ചന്നിയുടെ ഭാഗത്ത് നിന്നും ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പുറമെ എത്രയൊക്കെ സഖ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് ഇരു കൂട്ടർക്കും ബോധ്യമുള്ള കാര്യമാണ്. ദില്ലിയിൽ സഖ്യത്തിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സര രംഗത്തുള്ളത്. എന്തായാലും ഈ ചന്നിയുടെ പ്രസ്താവന ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ദില്ലിയിൽ ഇത് ആം ആദ്മി പാർട്ടിയെ മാത്രമായിരിക്കില്ല ബാധിക്കാൻ പോകുന്നത്, മറിച്ച് INDIA എന്ന സഖ്യത്തെ തന്നെയായിരിക്കും. BJP ഈ ഒരു പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കുന്നതോടുകൂടി INDIA സഖ്യത്തിന്റെ പ്രതീക്ഷകൾ ദില്ലിയിലും പഞ്ചാബിലും ഒരേപോലെ തകരും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ സഖ്യത്തിനുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളൊക്കെ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം INDIA എന്ന മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഒരു കുറു മുന്നണിയായി മമതയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിന്റെ ശ്രമങ്ങളാണ് എല്ലാവരെയും ഒരുമിച്ച് INDIA എന്ന തൂണിലേക്ക് കെട്ടിയിട്ടത്. പക്ഷേ അതിനുശേഷം നിതീഷ് കുമാർ പടിയിറങ്ങി പോകുന്നു. അപ്പോഴും ഈ മറ്റ് സഖ്യകക്ഷികളൊക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബദ്ധവൈരികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ അവർ സീറ്റ് നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ സഖ്യം എന്ന പേരിൽ ഇപ്പോൾ ദില്ലിയിൽ അവതരിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും സ്വപ്നങ്ങൾ അല്ലെങ്കിൽ INDIA മുന്നണിയുടെ തന്നെ സ്വപ്നങ്ങളെ തച്ചു തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നും ചെന്നൈയുടെ ഈ പ്രസ്താവന എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈസ് ഇന്ത്യ മലയാളം.